തെരഞ്ഞെടുപ്പ് പടിവാതുക്കലാണ്. ഇന്ന് കുട്ടികലാശം ഇല്ലെങ്കിലും ഇന്ന് പ്രചാരണ പരിപാടികൾ അവസാനിക്കുന്ന ദിവസമാണ്. മുന്നണികളെല്ലാം പ്രചാരണ തിരക്കിലാണ്. ആറ്റിങ്ങലിൽ നിന്ന് കനയ്യകുമാർ പങ്കെടുത്ത ഒരു പുതിയോഗം ഉണ്ടായിരുന്നു. ചങ്കാടകൻ കൂടിയായ ആമുഖ പ്രാസംഗികന്റെ അണികളെ പിടിച്ചെടുത്താനുള്ള പൊടിക്കൈകളും നേതാവ് എത്തും മുമ്പുള്ള ആകുലതകളും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആറ്റിങ്ങൽ കുഴിമുക്കിലാണ് വേദി. നേതാവ് കനയ്യകുമാർ എത്താൻ പ്രതീക്ഷിച്ചതിലും വൈകി. അണികളെ കയ്യിലെടുക്കാൻ ആമുഖ പ്രാസംഗികൻ രാമുവിന്റെ പൊടിക്കൈകൾ. കോൺഗ്രസ് ഈ രാജ്യത്ത് അത്യുന്നത തലത്തിൽ വിഹരിച്ചവരാവും. പൂത്തുലഞ്ഞ് കാച്ചുന്ന ഒരു വലിയ വടവൃക്ഷമായിരുന്നു, പക്ഷേ ആ വടവൃക്ഷം പട്ടു അതിനിടയ്ക്കാണ് അത് ഓർമ്മ വന്നത്. നമ്മൾ നാടകരൊന്നോ രാജു വേണു നാടകം അവരൊന്നോ വീണ്ടും കത്തി കയറി. കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടി പാടില്ല. കുട്ടിയോട് പോലും കെട്ടിവെച്ച കാശ് കിട്ടരുത്. നിങ്ങൾ കലാ നിലപാട് നിങ്ങൾ ഒരാളും സ്വീകരിക്കണം. നേതാവ് ദാ എത്താറായി. കൈയടിക്കണം, സ്വീകരിക്കണം. അപ്പൊ നമ്മൾ ഇരിക്കും, നമ്മളെല്ലാം എണിച്ചു നിന്ന് കൈയടി എല്ലാം കൊടുക്കണം. അതിനിടയ്ക്ക് അടുത്ത ആകുലത, പരിഭാഷകനുള്ള മൈക്ക് എവിടെ? ഒരു മൈക്ക് വേണേ ട്രാൻസ്ലേഷന്, അതുപോലെ മറ്റേ സ്റ്റാൻഡ് വേണം, അതാണ്ട് ഉണ്ട്. ഒടുവിൽ നേതാവ് എത്തി. പരിഭാഷയില്ല. മറ്റൊരു നേതാവ് പറഞ്ഞു, നമുക്കെല്ലാം മനസ്സിലാകുന്ന സിമ്പിളായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത്, അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ഉണ്ടാകില്ല, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കനയ്യ ഇംഗ്ലീഷിൽ സംസാരിച്ചു. നേതാക്കൾക്ക് തെറ്റിയില്ല. സദസ്സിൽ നിറഞ്ഞ കയ്യടി. യു ഹാവ് ഗിവൻ എ പ്രിൻസിപ്പൽ റിപ്ലൈ ടു ദ ബർഗിയ ഫാസിസ്റ്റ് ഫോഴ്സസ് ഇൻ ദിസ് കൺട്രി. പോ മോനെ മോദി. സോ ഐ വാണ്ട് ടു ഗെറ്റ് സം കറേജ് ഫ്രം യു ഫ്രണ്ട്സ് ആൻഡ് കോംറേഡ്സ്. കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ച് കനയ്യ വേദി വിടുകയാണ്. ആദിത്യ മര്യാദ കാണിക്കാതെ എങ്ങനെ? ഇങ്ങനെയാണ് നാട്ടിൻപുറങ്ങളിലെ ഒട്ടുമിക്കവാറും പൊതുയോഗങ്ങൾ, അവിടങ്ങളിലെ സംഘാടകരായ നേതാക്കളുടെ മനസ്സും. 24 തിരുവനന്തപുരം. സംഘാടകൻ്റെ ഒരു പിടപാട് നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകും. ഈ ആമുഖ പ്രസംഗകൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം കാര്യങ്ങൾ മാനേജ് ചെയ്തു. ഈസ് എ ഗുഡ് മാനേജർ എന്ന് എനിക്ക് തോന്നുന്നു.